ശ്വാസ കോശം വന്നോ? ഇല്ലേ പോരും. നന്നായി വീഡിയോ എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ ഇട്ട് മതിയായ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അതെന്തൊരു വിഷമമാണ്. ആ വിഷമത്തിന് കാരണക്കാരൻ നിങ്ങളാണ്. ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് തന്ന് എന്നെ സന്തോഷിപ്പിച്ചുകൂടെ? അതുകൊണ്ട് ഈ നാല് കാര്യം നിങ്ങൾ ചെയ്യും എന്ന് വിശ്വാസത്തോടു കൂടി ഗോപാലൻ. ഒരു തിരിച്ചുവരവാണ് വിത്ത് നമ്മുടെ പുതിയ ക്യാരക്ടർ അലക്സാണ്ടർ. അലക്സാണ്ടർ വില്യംസ് ഒരു ബോംബെ അധോലോക നായകനായിരുന്നു. അപ്പൊ അവിടെ വെട്ടും കുത്തക്കം അടുത്തിപ്പോ എം ജി ആർ പി നഗരത്തിലേക്ക് വന്ന ഒരു പുള്ളിക്കാരനാണ്. അത് എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ നിലയിലാണ്. എനിക്ക് വലിയ നില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മ പണ്ട് എന്നെ പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കാൻ വേണ്ടി വിട്ടതാണ്. പക്ഷെ ബോംബെ അധോലോകത്തിൽ പോയതിനു ശേഷം ഈ വലിയ വലിയ ഫ്ലാറ്റിൽ താമസിച്ചാണ് ഞാനത് തീർക്കുന്നത്. കുറച്ച് കാർ മഴയായിട്ട് പെയ്യിക്കട്ടെ. ഏ ഓടണ്ട ഓടണ്ട, നടന്നാ മതി. എനിക്ക് വിയർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഈ ഓടിക്കഴിഞ്ഞ പെട്ടെന്ന് വിയർക്കും. അത് പിന്നെ എനിക്ക് നടന്നേ ഞാൻ തലാറും കൂടെ. അതെന്താ ആവശ്യമില്ലാത്ത ചെയ്യലടാ. അലക്സാണ്ടർ വില്യംസ്, ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന്. എന്റെ പേരിനെ കുറിച്ച് അറിയില്ലേ? ഈ ഈ പേര് കേട്ടാൽ ബോംബെ അധോലോകം ഉണ്ടല്ലോ, കാറ്റ് തിന്ന് ചന്ന പിന്നെ ആടും, അറിയാമോ? കേട്ടുകഴിഞ്ഞാ ഒറ്റവരുത്ത മിണ്ടൂലല്ല. ഞങ്ങളെ മിണ്ടണ്ടല്ലോ. എന്താണത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. കേട്ടോ, എന്റെ പേര് അലക്സാണ്ടർ വില്യംസ്. കേൾക്കൂ അയ്യെന്നു, ബോംബെ അതോലോക്കം കിടുകിടാ പറക്കി ഈ പേര് കേട്ടാ അറിയോ? നിനക്കാ പുച്ഛ. ഞാൻ പറച്ചില്ലല്ലോ. അത് നിനക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാണ്. ഞാൻ ഉണ്ടല്ലോ, ഈ ചോരയിലെ മോഹം കഴിയുന്ന ടീമാണ്. ഞാൻ കുറച്ച് ഓവറായി പിന്നെ. മനുഷ്യ രക്തോടാ ബ്ലഡോ? ഹല്ലേലൂയാ സ്തോത്രം. തിളക്കുന്ന മനുഷ്യ രക്തം. ഏത് അടുപ്പ് തൊച്ച് തിളപ്പിക്കുമോ? അയ്യോ, ആൾക്കാരെ തേങ്ങാക്കോല ആടുന്ന പോലെ വിറപ്പിക്കുന്ന ചേട്ടന്റെ പേരെന്തായിരുന്നു? അലക്സാണ്ടർ വില്യംസ്. യു ക്യാൻ കോൾ മീ വില്ലി. അല്ല, ആ ചേട്ടൻ എവിടെ ഉണ്ടാവും? വള്ളിയോ? അയ്യന്റെ മോനെ, ഇതിൽ ആരൊക്കെ ഉണ്ട് ഇരിക്കുന്നേ? ഇരിക്കണവരെല്ലാരും പേര് പറയുക. ഞാൻ അലക്സാണ്ടർ വില്യംസ്. ഓക്കെ, വള്ളിയല്ലടാ, വില്ലി. ഓ ചേട്ടാ, നീ നാണം കെടുത്തല്ലേ. അലക്സാണ്ടർ വില്യംസ്. സാണ്ടർ വില്യംസ് തലക്കെട്ടൻ അടിച്ചിരി ഞാൻ. ആ പൊളി പൊളി, വണ്ടി കൊള്ളാം കേട്ടോ. നമ്മളെ ബോംബെയിലൊക്കെ ഇത് മറ്റേ മീമിക്കാൻ കൊണ്ടുവരണ വണ്ടിയാണ്, എന്നാലും കുഴപ്പമില്ല. ബോംബെയിലൊക്കെ മീമിക്കാൻ കൊണ്ടുവരണ വണ്ടി അല്ല അവിടെ. ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ മീൻ പോണാണ്ടിട്ടുണ്ട്. മീനെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോവും. അല്ല അതാ അതങ്ങനെ. അയ്യോ വേണമെങ്കിൽ 1 lakh എങ്കിലും വേണം. ഒരു എനിക്ക് എന്തിനാ പറ്റി? ഞാൻ സ്റ്റക്ക്. 1 eternity later. How was my driving? ഞാൻ അവിടെ വെടിയുണ്ടകൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്നതാണ്. അമ്മേ കുഴി പോവല്ലേ. എങ്ങനെ ഉണ്ട്? കൊല്ലാൻ കൊണ്ടുപോവാ.
മര റോഡിലോട്ട് ഇറങ്ങി വന്നു തോന്നണ്ടേ. അല്ല അത് ശരിക്കും മരത്തിന്റെ കുഴപ്പമാണ്, മരം ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നടാ. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനറിയാമോ? എടേ ഇത് ഇതില് EMS ഒക്കെ ഉണ്ടോ? ഇടേ നോക്കട്ടെ, ഹോം EMS ഉണ്ട്. ദാസപ്പ നിനക്ക് ഞാൻ തരുന്നുണ്ട്. Your right leg feels rather painful. രണ്ടെണ്ണത്തിന്റെ ബോഡി ഇവിടുന്നെടുക്ക. എടുത്ത് ഉറൂസ് അല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് എനിക്ക് തോന്നണേട്ടാ?